എല്ലാവർക്കും നമസ്കാരം ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു അടിപൊളി ഐസ്ക്രീം റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് വീട്ടിൽ തന്നെ നമുക്ക് ഗോതമ്പ് പൊടിയും പാലും പഞ്ചസാരയും ഒക്കെ ബട്ടറും എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എങ്ങനെയാണ് ഐസ്ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അടി കട്ടിയുള്ളൊരു പാത്രം നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് അത് നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് ഇവിടെ ഇതാ 200 ml പാലാണ് വേണ്ടത് ഇതാ ഞാൻ ഇതുപോലെയുള്ള ഒരു ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഞാനിവിടെ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് ലോ ബർണറും ചെറുതായിട്ടുള്ള ബർണറാണ് ഞാൻ എടുത്തിട്ടുള്ളത് കാരണം എപ്പോഴും ഇളക്കി കൊടുക്കണം പാല് അടുത്തതായിട്ട് ഐസ്ക്രീമിലേക്ക് വേണ്ടത് 1¼ കപ്പ് പഞ്ചസാരയാണ് വേണ്ടത് ഇതാ ഇതേ അളവിൽ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് പഞ്ചസാരയൊക്കെ അവരവരുടെ ഇഷ്ടം പോലെയാണ് ഇടേണ്ടത് ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതുകൊണ്ട് ഇപ്പോൾ ഇത്ര ഇട്ടതിന് ശേഷം ഇനി വേണമെങ്കിൽ നമുക്ക് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കണം അപ്പോൾ ഇവിടെ പഞ്ചസാര പാലിൽ നല്ലപോലെ അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നോക്കാം അടുത്ത ഇൻഗ്രീഡിയൻ്റാണ് ഇവിടെ ഇത് ഗോതമ്പ് പൊടി വീറ്റ് ഫ്ലോറാണ് ഞാൻ ഇതേ സ്പൂണിന് ഈ 3 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് നല്ലപോലെ പാലിൽ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കിയിട്ട് കൊണ്ടുവരണം കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ മിക്സാക്കണം അപ്പോൾ നമുക്കൊന്ന് മിക്സാക്കിയെടുക്കാം പാലിൽ പാലൊഴിച്ചിട്ട് വേണം ഈ പാലല്ല ഒഴിക്കേണ്ടത് വേറെ പാലൊഴിച്ചിട്ട് നമുക്ക് മിക്സാക്കിയെടുക്കാം ഈ പാലൊഴിച്ച് മിക്സാക്കി കൊടുക്കണം ഇത് അളവൊന്നുമില്ല കേട്ടോ ഇത് ഇതിൽ മിക്സാവുന്നത് വരെയാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇതിൽ മിക്സായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഉടഞ്ഞ് കിട്ടണം അപ്പോൾ അത് നല്ലപോലെ ഉടച്ചെടുക്കണം നമ്മൾ അപ്പോൾ ഇതാ കണ്ടില്ലേ ഇത് ഇതാണ് ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഗോതമ്പ് പൊടി കലക്കിയത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം ആ ഗോതമ്പ് പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗ്യാസ് വേണമെങ്കിൽ ഒന്ന് ഓഫാക്കാം കേട്ടോ ഇടുമ്പോൾ കാരണം ഇത് അടിയിൽ പിടിക്കാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് ഇളക്കി കൊടുക്കുക തന്നെ ചെയ്യണം എപ്പോഴും ഇളക്കി കൊടുക്കണം ഇത് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം ഇനി ഇത് ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് ആകെ കട്ട പിടിച്ചുകൊണ്ടാവും അതുകൊണ്ടാണ് ഇളക്കി കൊടുക്കണ ഗോതമ്പ് മാവല്ലേ ഗോതമ്പത്തിൻ്റെ പൊടി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അത് അടിയിൽ പിടിക്കും കുറേശ്ശെ ഇങ്ങനെ കുറുകി കുറുകി വരുന്നുണ്ട് പക്ഷേ ഇതുപോലെയല്ല നമുക്കാവേണ്ടത് നല്ലപോലെ അപ്പോൾ ഇതാ നമ്മുടെ ഇത് ഐസ്ക്രീമിനുള്ള പാല് കുറുക്കിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം ഈ പാല് കുറുക്കിയത് നമുക്ക് ഒരു കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ രൂപത്തിലാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി ഇത് ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാൻ പോവുകയാണ് ഐസ്ക്രീമിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഈ ബട്ടർ നമുക്ക് ഒന്ന് മിക്സിയിൽ അടിച്ചു കൊണ്ടുവരണം ഈ 2 ടേബിൾ സ്പൂൺ എന്നുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ ആക്കിയിട്ട് കുറയ്ക്കുകയും ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഇതാ ബട്ടർ എടുത്തത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ടെടുത്തതല്ല 10 മിനിറ്റ് പുറത്ത് വെച്ചതാണ് എടുക്കേണ്ടത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് വേണ്ടത് അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് 1 സ്പൂൺ പഞ്ചസാര വേണമെങ്കിൽ ആഡ് ചെയ്യാം പക്ഷെ ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല കാരണം എൻ്റെ ഈ മിക്സിൽ ഐസ്ക്രീമിനുള്ള മിക്സിൽ ആൾറെഡി ഇപ്പോൾ പഞ്ചസാര ഉണ്ടായതുകൊണ്ട് നല്ലപോലെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല ഇത് ബട്ടറിനൊക്കെ ഒരു മധുരം വരാൻ വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാര ചേർക്കുന്നത് അതുകൊണ്ട് ഞാൻ പഞ്ചസാര ചേർക്കാതെയാണ് അടിച്ചെടുക്കുന്നത് വേണ്ടവർക്ക് പഞ്ചസാര ചേർക്കാം 1 സ്പൂൺ പഞ്ചസാര ചേർക്കാം അപ്പോൾ ഇതാ ഞാൻ നല്ലപോലെ 40 സെക്കൻഡാണ് ഇത് അടിച്ചെടുക്കേണ്ടത് 40 സെക്കൻഡ് ഞാൻ അടിച്ചെടുത്തപ്പോൾ ഇതാ ഇതുപോലെയാണ് ഇത് കിട്ടിയിട്ടുള്ളത് ഇനി ഈ അടിച്ചെടുത്ത ഈ ബട്ടർ നമ്മൾ 10 മിനിറ്റ് നേരം ഫ്രീസറിൽ വെക്കണം അതുകൊണ്ട് 10 മിനിറ്റ് നേരം ഫ്രീസറിൽ വെക്കുകയാണ് അപ്പോൾ ഇതാ ഞാൻ ഇവിടെ ഫ്രീസറിൽ വെച്ചതിന് ശേഷം ബട്ടറിൻ്റെ ഒരു രൂപം ഇതാണ് ഇനി ഇതൊന്നൊരു 40 സെക്കൻഡ് അടിച്ചെടുത്ത് കൊണ്ടുവരാം ഒന്ന് 40 ഇപ്പോൾ ഇതാ മിക്സിയിൽ അടിച്ചെടുത്ത് ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ നമുക്ക് ഐസ്ക്രീമിൻ്റെ ക്രീം ഉണ്ടാക്കിയതിൽ നമുക്ക് മാറ്റി വെച്ചത് നമുക്ക് കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഇവിടെ ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഞാൻ പകുതിയായിട്ടാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ മിക്സിയിൽ അടിച്ചു കൊണ്ടുവന്നതാണ് 40 സെക്കൻഡ് ഇനി ബാക്കിയുള്ള
ബാക്കിയുള്ള ഐസ് ക്രീമിൻ്റെ മിക്സും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് വെച്ചെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഐസ്ക്രീമിൻ്റെ ആ സ്മൂത്ത്നെസ് ബട്ടറും എല്ലാം കൂടി മിക്സാവാൻ വേണ്ടിയിട്ടാണ് നല്ല പോലെ അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ നോക്കൂ, നല്ല ഐസ്ക്രീമിൻ്റെ നല്ല മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും, ഇത് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് തണുപ്പിച്ച് കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും കഴിക്കാം, അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. വേണമെങ്കിൽ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം. നല്ല വെരി ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്, ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഞാൻ ഈ ഐസ്ക്രീം ഇനി നമ്മൾ നിങ്ങൾ ഏത് ഫ്രിഡ്ജ് ഏത് പാത്രത്തിലാണോ വെക്കുന്നത് ഫ്രിഡ്ജിൽ എന്ന് വെച്ചാൽ ആ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇനി ഫ്രിഡ്ജിൽ നമ്മൾ വെക്കുമ്പോൾ ഇത് ഇതിന് മൂടി ഉണ്ടെങ്കിലും അടപ്പുണ്ടെങ്കിലും നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളൊന്ന് ഫിലിം പേപ്പറോ അല്ലെങ്കിൽ ഫോയിൽ പേപ്പറോ എന്തെങ്കിലും കൊണ്ടൊന്ന് കവർ ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശമോ എന്തെങ്കിലും ആയിപ്പോയാൽ നമ്മൾ മൂടി ഇതില്ലാതെ വെക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളത്തിൽ കണികകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒന്ന് ഫിലിം പേപ്പറോ അല്ലെങ്കിൽ ഫോയിൽ പേപ്പറോ വെച്ച് നല്ലപോലെ അടച്ചതിന് ശേഷം വെക്കണം. ഞാനിവിടെ ഇത് ഒരു 3 മണിക്കൂർ ഫ്രീസറിൽ വെക്കാനാണ് പോകുന്നത്. അത് ഓരോരുത്തർക്ക് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കാം. ചിലവരുടെ ഫ്രിഡ്ജിനനുസരിച്ച് 3, 4, 5 മണിക്കൂർ എല്ലാം വെക്കേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ്. ഇത് ഞാൻ നല്ലപോലെ അടച്ച് ഇനി ഫ്രിഡ്ജിൽ വെക്കുകയാണ് 3 മണിക്കൂർ. ഫ്രീസറിൽ വെച്ചില്ല, അധികമായിട്ട് തണുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വെക്കാത്തത്. വേണമെങ്കിൽ 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ വെച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ നമുക്കിപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പാകത്തിനുള്ളതാക്കിയിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ കട്ടയോട് കൂടിയിട്ടാവും, അപ്പോൾ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് അടിപൊളി ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധികമായിട്ട് തണുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വെക്കാത്തത്. വേണമെങ്കിൽ 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ വെച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ നമുക്കിപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പാകത്തിനുള്ളതാക്കിയിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ കട്ടയോട് കൂടിയിട്ടാവും, അപ്പോൾ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതാ അടിപൊളി ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തണുപ്പിക്കാം, അല്ലാതെയും ഉണ്ടാക്കാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, നിങ്ങളെ ഇഷ്ടം പോലെയാണ്. അതൊക്കെ തണുപ്പിൻ്റെ കാര്യം നിങ്ങളുടെ ഇഷ്ടത്തിന് കിട്ടും. അപ്പോൾ ഇനി എല്ലാവരും ഇതുപോലെ വീണ്ടും നല്ല ഐസ്ക്രീമും ഇതിൻ്റെ റെസിപ്പിയും വേറെ നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് ഉടൻ വരാം. ടിൽ ദെൻ ബൈ.